season 2. ആമയും മുയലും തമ്മിലുള്ള ഓട്ട മത്സരത്തിൽ പോലും വിജയിച്ചത് ആമയാണ്. ഏതൊരു ചെറിയ കാര്യമായാലും അതിൽ നിന്നും പിന്മാറാതെയുള്ള പരിശ്രമമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട്. നിതാന്ത പരിശ്രമത്തിലൂടെ സക്സസിന്റെ ഒരു പുതിയ ഫോർമുല രചിച്ച വേദിയാണിത്. വെൽക്കം ടു അനദർ മിസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് വളരെ വിജയകരമായി സംപ്രേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന സീതാ കല്യാണം എന്ന സീരിയലിലെ നായികയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ധന്യ മേരി വർഗീസ്. ധന്യയുടെ വരവിൽ ധന്യമായോ? പിന്നെ ധന്യ ഒരാളല്ലോ, ധന്യ മൂന്ന് പേരല്ലേ, ധന്യ മേരി വർഗീസ്. ഈ സീരിയൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ട്വിസ്റ്റുകൾ വേണം. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്രേക്ഷകർക്ക് പിടികൊടുക്കാൻ പാടില്ല. ഇവിടെ ഓരോ എപ്പിസോഡ് നിർത്തുന്നത് നല്ല ഒരു പോയിന്റിലാണ് അല്ലേ? എന്താണ് അതിനെക്കുറിച്ചൊക്കെ ആ വിശേഷങ്ങളെല്ലാം നമുക്ക് പങ്കുവയ്ക്കണം. തീർച്ചയായിട്ടും സീരിയൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ട്വിസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ നാളെ കാണണം എന്ന് ആളുകൾ ചിന്തിപ്പിക്കുന്ന രീതിയിലായിരിക്കും എപ്പോഴും എപ്പിസോഡ് എൻഡ് ചെയ്യാറുള്ളത്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു ടിപ്പിക്കൽ സീരിയലിൻ്റെ ഒരു പാറ്റേൺ പോവാതെ ഞങ്ങൾ ഒരു കഥ, ആ സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ സ്റ്റോറി എല്ലാവരും ഫുള്ളായിട്ട് കാണണം, ഇന്നസെൻ്റ് ആയിട്ട് സ്റ്റോറി പറയില്ലേ, ആ രീതിയിലാണ് ഞങ്ങൾ സീരിയൽ സ്റ്റാർട്ട്. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ പോട്ടെ, പക്ഷേ രാജേശ്വരി ദേവി ജീവനോടെ തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്കെതിരെ കേസെടുക്കുമെന്ന് ആ SI നിർമ്മല പറഞ്ഞിട്ടാ പോയത്. എന്റെ പേരില് അവരുടെ വീട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ടെന്ന്. വീട്ടുകാരോ? അല്ലാതെ ആര് പരാതി കൊടുക്കാനാ? നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരെല്ലാം പറഞ്ഞു കാണാറുണ്ട് കരയാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കാണുമ്പോഴേ കരച്ചിലാണല്ലോ വരുന്നത്. കാണാറുണ്ട് കരയാറുണ്ട്. അതെ, നമുക്ക് ആർക്കാണെങ്കിലും അയ്യോ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി മരുമകളാകാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ശാലീനതയും ഒരു കേരളത്തിലെ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ഒരു പെൺകുട്ടിയുടെ ഒരു ശാലീനത മൊത്തം ആവാഹിച്ചെടുത്തിരിക്കുകയാണ് ആ കഥാപാത്രത്തിൽ അല്ലേ? അതുകൊണ്ടാണ് സീതാ കല്യാണം നമുക്ക് ഇത്ര ഇഷ്ടം. ഇത്ര പാവമാണോ സത്യത്തിൽ? അതേ സീരിയൽ വേണ്ടി കഷ്ടപ്പെട്ട് അഭിനയിക്കുകയായിരുന്നു? അറിയില്ല, എല്ലാവരും ചോദിക്കാറുണ്ട് ഇത്ര പാവമാണോ എന്ന്. നമുക്കൊന്ന് ധന്യയുടെ പേഴ്സണൽ വിശേഷങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. നന്നായിട്ട് പോകുന്നു. ഹസ്ബൻഡ്, മോന് 5 വയസ്സായി. ഓ, പലർക്കും അറിയില്ല മോന്റെ പേര് ജോഹാൻ. ജോഹാൻ പലരും ഞാനൊരു ന്യൂ ഫേസ് ആണെന്നാണ് കരുതിയിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോഴാണ് ഫിലിം ഒക്കെ ചെയ്തു എന്നൊക്കെ പോലും കിട്ടിയേക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ വൈരം, അങ്ങനെ നല്ല കുറച്ച് ഫിലിംസ് ചെയ്യാൻ പറ്റി. ലാസ്റ്റ് ചെയ്തത് പ്രണയമാണ്, ലാലേട്ടൻ്റെ മകളായിട്ട് അഭിനയിച്ചാണ് ഫിലിം കരിയർ ഞാൻ നിർത്തിയിട്ട് പിന്നെ കുടുംബിനി ആവാൻ പോയത്. പിന്നെ അതിനുശേഷം കംബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സീരിയലിലൂടെയാണ് കിട്ടിയത്. സീത എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് ക്യാരക്ടർ. ആ സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ സീരിയൽ കമ്മിറ്റ് ചെയ്തത്. ഓക്കെ, ധന്യ സീസൺ 1-ല് വന്നിട്ടുണ്ട് ഗസ്റ്റ് ആയിട്ട്, സീസൺ 2-ലും വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ച്, ഈ ഷോയെ കുറിച്ചുള്ള അതിൻ്റെ പ്രോഗ്രസിനെ കുറിച്ചൊക്കെ ധന്യയ്ക്ക് ഒരു പ്രേക്ഷക എന്ന നിലയിൽ കാര്യങ്ങൾ പറയാനുണ്ടാവും. വെറും ഒരു കോമഡി പ്രോഗ്രാം മാത്രമല്ല, നമ്മളെപ്പോഴും ചിന്തിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ഷോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നല്ല നിലവാരമുള്ള കുറച്ച് നല്ല മെസ്സേജുകൾ നമുക്ക് എപ്പോഴും തരുന്നുണ്ട് കോമഡി സ്റ്റാർ. സീരിയലിലെ സിമ്പിളായിട്ടുള്ള ഒരു ലൈഫാണ് ധന്യയുടെ ക്യാരക്ടറിൻ്റെ അല്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ കുറച്ചൊരു എന്താ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കോടുകൂടി നമ്മൾ ധന്യയെ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു സോങ്. ഓക്കെ ഓക്കെ, കാലകാലമാക വാഴും കാതലുക്ക് നാങ്ക അർപ്പണോ. കാളിദാസൻ കമ്പൻ കൂടെ കണ്ടതില്ല എങ്ക സ്വപ്നോ. കാല
காலமாக வாடும் காதலுக்கு நாங்கள் அர்ப்பணம். காளிதாசன் கம்பன் கூட கண்டதில்லை எங்க சொப்பனோ. கால காலமாக வாழும் காதலுக்கு நாங்க அர்ப்பணம். ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം കല്ലട തുരുത്തിക്കര ഇമ്മാനുവൽ മാർത്തോമ ചർച്ചിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ക്യാരക്ടർ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ ടുവിന്റെ ഈ ഒരു വേദിയിൽ മെസ്മറൈസിംഗ് ആയിട്ടുള്ള ഒത്തിരി ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ടീം പോപ്പി. ഭഗവാനേ, ഇന്ന് ഒന്നാം തീയതിയാണ്, നല്ല കച്ചവടം എന്ത് കിട്ടണേ, എന്നെ കൈവിടല്ലേ. അയ്യോ, കൈവിട്ടല്ലേ. എന്തൊരു വൃത്തികേടാണ് കാണിച്ചത്. ആരെങ്കിലും വിളക്ക് കത്തിച്ചിട്ട് അത് തല്ലിക്കെടുത്തുവോ? ഓ, കത്തിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ലടേ. നിന്നേലേ കണി. അത് ശരി, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നത്? അയ്യോ, കച്ചവടമൊക്കെ ഇതാ ഇങ്ങനെയല്ലേ പോകുന്നത്. അയ്യോ, എന്റെ സാറേ, ഞാൻ ഒരു പഴം എടുത്ത് ഞാൻ പൈസ കൊടുത്തോളാം. അറച്ചായിരുന്നു. പഴോ? ഇവിടെ പഴത്തിന്റെ കാര്യമൊന്നുമല്ല, ഇവിടെ ഇവിടെ അടുത്ത് ഇവിടെ ഒരു വൈദ്യനുണ്ടല്ലോ, ഈ കലങ്ങിന്റെ ഭാഗത്തൂടെ. വൈദ്യന തിരക്കി വന്നാണ് സാർ. സാറേ, വൈദ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജംഗ്ഷന്റെ അവിടെ നിന്ന് നാലാമത്തെ തിരിയുമ്പോ മൂന്നാമത്തെ വീട്. ഓ ശരി ശരി, മാറി മാറാൻ. അയാളവിടെ കാണുന്നുണ്ടോ? സാറിപ്പോ വൈദ്യനെ കാണാൻ പോണ്ട കാര്യം ഇവിടെ എന്താണെന്ന് അറിഞ്ഞൂടാ. രണ്ടു ദിവസമായിട്ട് ഒരേ ഇക്കിള്. സാറ് വൈദ്യനെ കണ്ടു വരുന്ന പൈസ കളയണ്ട, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതൊരു 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഇക്കിള് പമ്പ കിടക്കും. എന്തോന്ന്? ഇക്കിള് ഞാൻ അക്കരെ പോയി, ഇക്കിളക്കരെ ഞാൻ ഇക്കരെ. എടാ സ്ഥലം എസ് ഐ ആയ എന്നോട് കുഞ്ഞു കുട്ടികൾ പറയണ, ഇക്കിളും ഞാനും അക്കരെ പോയി, ഇക്കിള് അക്കരെ. ഇക്കിളും ഞാനും അക്കരെ പോയി, ഇക്കിളക്കരെ ഞാൻ ഇക്കരെ. ഇക്കിളും ഞാനും അക്കരെ പോയി, ഇക്കിളക്കരെ ഞാൻ ഇക്കരെ. മുഖ്യമന്ത്രി രാജിവെക്കുക എന്തിനാ? അതൊന്നും എനിക്കറിഞ്ഞൂടെ. എന്റെ വീടാ തോട്ടിന്റെ അക്കരയാണ്. അവന്മാർ രാവിലെ വന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി രാജിവെക്കാൻ സമരത്തിൽ വരണമെന്ന്. ഞാൻ വന്നു വിളിക്കുന്നു, വേറെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മുഖ്യമന്ത്രി രാജിവെക്കില്ലേ? ഇക്കിള് പോയില്ലേ? പൊക്കിള് ഭയങ്കര വേദന. പൊക്കിള് പോകുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അതിന് വേറൊരു കാര്യം പറഞ്ഞുതരാം. ആദ്യം ഇത് പറഞ്ഞ് റെഡിയാക്കി. ഇക്കിള് ഞാൻ അക്കരെ പോയി, ഇക്കിളക്കരെ ഞാൻ ഇക്കരെ. അത് പറഞ്ഞു. ഇക്കിള് ഞാനും അക്കരെ, ഇക്കിളക്കരെ ഞാൻ ഇക്കരെ. കറക്റ്റ്, ഇക്കിള് ഞാനും അക്കരെ. എടുക്കട വിറപ്പിക്കുന്ന ഇക്കിള് ഞാനും പക്കിളും ഞാനും എന്നൊക്കെ പറയും. മുഖ്യമന്ത്രി രാജിവെക്കുക, 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 മുഖ്യമന്ത്രി രാജിവെക്കുക. അയ്യോ അണ്ണാ, ഒരു സോഡ പോട. ആദ്യം നീ തരാനുള്ള കാശതാ. ഇവിടെ സോഡയില്ല, കോളം ഇല്ല, എന്നിട്ടേ പച്ച വെള്ളമൊക്കെ ഉണ്ടാക്കൊക്കെ തരുള്ളൂ. ആകെ കെട്ടിത്തൂക്കിട്ടേക്കുന്ന പാളയം കോളം കൊലയുടെ അത്രേ ഉള്ളു. ജാടയാ അസലി വിടണ്ണ, ഞരമ്പ് കൂട്ടി ചാവും. എത്ര രൂപ തരാനുണ്ട് പറ്റും? 2480 രൂപ. 2480 രൂപ അല്ലേ ഉള്ളു? അല്ലാതെ 2480 രൂപ ഒന്നും ഇല്ലല്ലോ. തരും. ഇയാൾ കുറെ നേരമായി നമ്മളെ പറ്റുകാച്ചിട്ട് നമ്മൾ ഇതാക്കുന്നു. പൈസ ഉണ്ടെങ്കിൽ മോന്തക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. അത് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാദ്യം. നമ്മളെ സ്ഥിരം പരിപാടി ഇരിക്കുകയല്ലേ. ആ അത് ചെയ്യും. 2480 2500 പണിയായി. എടാ, ഈ നാട്ടിൽ ഞരമ്പ് രോഗികൾ ഉള്ളിടത്തോളം കാലം നമ്മൾ ജീവിക്കും. അതറിയാം. അളിയ പണി തുടങ്ങും. ഹലോ ഹലോ, സുഖാണോ? ഓ സുഖാണ്. മുത്തെന്താ വിളിക്കായിരുന്നത്? വിളി ബഹളൊന്നും ഇല്ലായിരുന്നല്ലേ. അയ്യോ പിന്നെ ഞാനൊരിച്ച് തിരക്കായി പോയേട്ടോ. എന്ത് തിരക്ക്? അതെ, ഒരുപാട് ടെൻഷൻസ് ആയിരിക്കും. എന്റെ മുത്തിന് എന്തോന്ന് ടെൻഷൻ? എന്റെ അടുത്ത് പറഞ്ഞൂടെ. അതില്ല, കുറച്ച് ക്യാഷിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണേ. ക്യാഷിന്റെ പ്രശ്നം എന്നോട് പറഞ്ഞാ പോരെ. ഞാനേ, ഞാൻ അങ്ങനെ ആരോടും പൈസ ചോദിക്കാറില്ല. ഇല്ല ഇല്ല.
ഏത് കൊല്ലത്തെയാ? ഹലോ ഹലോ, ഇച്ചിരി പൈസ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ തരാലോ? രണ്ടായിരം പിന്നെ ഒരു കുരിശ്. അത് എന്റെ കൂട്ടുകാരിയാ, അവിടെ പരിചയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് കൊടുക്കട്ടെ ഫോണ്. ഹലോ ഹലോ, എന്താ സുന്ദരിയായ കൂട്ടുകാരിയുടെ പേര്? സുന്ദരിയായ കൂട്ടുകാരി. ഹലോ ഹലോ, ഇയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ പറയുന്നേ? അയാളില്ലെങ്കിലേ അയാളില്ലെങ്കിലേ അവള് പെടലിക്ക് വിരല് വെച്ചിട്ട് അടിക്കുന്നു. അതെ, ഇയാള് ഇല്ലെങ്കിലേ കൂട്ടുകാരിയെ ചത്തു കളയുന്നാ പറയുന്നത്. അയ്യോ എന്റെ പൊന്നിന്റെ കൂടെ, എന്റെ പൊന്നിന്റെ കൂടെ. അയ്യോ എന്റെ പൊന്നിന്റെ പതുക്ക. ഹലോ പൊന്നെ, പൊന്നു പൊന്നു ഒന്നും കൊണ്ട് പേടിക്കണ്ട, പൊന്നിന് പൈസ കിട്ടിയാ പോരെ. പൈസ മതി, പെട്ടെന്ന് വരണേ, പെട്ടെന്ന് കൊണ്ടുവരാം. അർജന്റ് ആയോ കേട്ടോ. എവിടെയാണ് വരേണ്ടത് പൈസ കൊണ്ട്? അതെ, ഒരു ബസ് കയറിയിട്ടെ, ഇവിടെ ഒരു ആൽത്തർ ജംഗ്ഷൻ ഉണ്ട്, അവിടെ ഇറങ്ങുമ്പോ ഒരു പേട്ട് കടയുണ്ട്, അതിന്റെ അടുത്ത് തന്നെയാ. അപ്പൊ ഞാൻ അവിടെ വരും. ഉമ്മ 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 അലവലാലി, പൈസ വരും, പൈസ വരും. പിന്നെ ഈ പൈസ ആരും മേടിക്കും? പൈസ എപ്പോഴും മേടിക്കും, നടക്കും. സുനിത മേടിക്കും. അതിന് സുനിത എവിടെ? എടാ സുനിത അല്ലേടാ വരുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ എന്റെ ചേച്ചിയുടെ ഭർത്താവിന് ഒട്ടും സുഖമില്ല, ആശുപത്രി കൊണ്ടുപോകണം. നീ ഒരു 500 രൂപ ഉണ്ടായി താടാ, ഞാൻ പിന്നെ തരാം. പ്ലീസ്, 500 രൂപ ഉണ്ടായിരുന്നില്ല, മണ്ണരക്ക് കൊടുത്തിട്ട് കാല മുടക്കി അടിയും കൂടെ കൊടുത്തു. എന്തു വെച്ചടാ, ഭയങ്കര ഇടപെടണം. ഞാൻ കേറി ഇടപെടണോ? നീ കാശ് കിട്ടാനുള്ള വകുപ്പൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ അവനോ വലയിൽ തടഞ്ഞിട്ടുണ്ട്. പറ നിനക്കെന്തടി ഒരു പുച്ഛം? ഇനി സർക്കാർ ഞങ്ങൾക്ക് ജോലി തന്നിട്ടില്ല, ഇത് ഞങ്ങളായിട്ട് കണ്ടുപിടിച്ചൊരു സ്വയം തൊഴിലാണ്. ഇനി ഞങ്ങൾ ഇതൊരു പ്രസ്ഥാനമാക്കും. ഉളുപ്പുണ്ടാടാ നിനക്കൊക്കെ, നീയെ കാണെന്നും പറഞ്ഞോട്ടാ അടക്കുന്നു. എന്നെ കണ്ടുപടിയാടാ. നിന്നെ കണ്ട എന്തോ സത്യത്തെ ഞങ്ങൾ പഠിക്കേണ്ട, എന്തോ നിന്നെ കണ്ട എന്തോ ഞങ്ങൾ പഠിക്കേണ്ട, അതൊന്നും പറഞ്ഞതാ. ഏ ഞാനൊരു കാര്യം പറയാം സുനിത, നീ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഡ്രസ്സൊന്നും മാറ്റണം. ചെറുപ്പകാലം മുതലേ എന്റെ കൂടെ കളിച്ച് നടന്നോണ്ട് നിന്നേക്ക് ഒന്നും പറയണില്ല. അറിയാലോ എന്റെ സ്വഭാവം. അതല്ല അവൻ പറഞ്ഞത്, അവൻ പറഞ്ഞ മനസ്സിലായില്ലേ? നീ ഈ ഡ്രസ്സൊക്കെ മാറ്റണം, പൈസ കൊണ്ടുവരുന്നു, തരാൻ നേരത്തെ ഇങ്ങനെ ഒന്നും പൈസ തരത്തില്ല, വേറെ നല്ല ഡ്രസ്സ് വേണം. ഓ അങ്ങനെയാണ്? എന്റെ ഉണ്ടോ നല്ല ഡ്രസ്സ്? ഉണ്ട്, പുള്ളി കയ്യിലേ ഉണ്ട്, ചുമന്ന പേശയെ പിന്നെ ഒരു നീല തോർത്തും ഉണ്ട്. നമ്മാട്ടിനടുത്ത് കയ്യിൽ വെച്ചിട്ട് തൊള്ളുറപ്പിന് പോടി. ചേച്ചിയുടെ ഒരു മോളുണ്ടല്ലോ കോളേജ് പഠിക്കുന്ന, ആ പെണ്ണിന്റെ ഡ്രസ് പോലും എടുത്തിടും. ചെറുതല്ലേ, ചേരൂല. അതാണ് ഇപ്പോഴത്തെ പെമ്പിള്ളാരുടെ കാര്യം, ചേരാത്ത ഡ്രസ് ഇട്ടുകൊണ്ട് കിടക്കും. അത് ഇപ്പോഴത്തെ പെമ്പിള്ളാരൊരു ഗുമ്മ. ഡ്രസ് ഇട്ടോണ്ട് വാ, ഞാൻ ഇട്ടോണ്ട് വരാം. പിന്നെ ഒരു കാര്യം, ഈ വരുന്നവന്മാര് പിന്നെ ബിരിയാണി തിന്നാനും സിനിമ കാണാനും ഒക്കെ എന്നെ വിളിച്ചാ എന്നെ കിട്ടൂല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ട് ഞാൻ വലിച്ച് കീറി ഒട്ടിക്കും. ഞാൻ സുനിത, നീ പോയിട്ട് വാ, പൈസ കിട്ടുന്നവരോട് പോ. അവൻ ഇപ്പൊ വരും പെണ്ണേ, അതുകൊണ്ടാണ്. ഡാ ഞാൻ എന്റെ സ്വഭാവം മാറ്റിക്കല്ലേ, പോകുമ്പോ വല്ലാം പറഞ്ഞാ നോക്കോ. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ഞങ്ങളെ പഞ്ചായത്തിൽ പെണ്ണുങ്ങളെ പറ നടക്കുന്നത് വെറുതെ. ഏതാ പെണ്ണ്? അണ്ണാ എനിക്ക് അവള് ഭയങ്കര ഇഷ്ടമാണ്. സീരിയസ് ആയിട്ട്? ഓ പറ്റിക്കാനാണോ? അല്ലല്ല സീരിയസ് ആയിട്ട്. അവളെ പേരെന്തുവാ? അറിഞ്ഞൂടാ. അവളെ ഫോൺ നമ്പറ? അറിഞ്ഞൂടാ. അവളെ വീട് എവിടെ? അറിഞ്ഞൂടാ. ഇതൊന്നും അറിഞ്ഞൂടാ, അതാ തുപ്പൊലി ഒലിപ്പിച്ച് ആണുങ്ങളെ പേരുകളാൻ വേണ്ടി പിറകെ നടന്നോളും. അണ്ണാ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പിറകെ നടന്നത്. ഞങ്ങൾ റെഡിയാക്കി തരാം. ഇന്ന് വൈകുന്നേരത്തെ 6 മണിക്ക് മുമ്പ് അവൾ നിന്റെ ഫോണിൽ വിളിച്ചിരിക്കും. വിളിക്കോ? വിളിക്കും. അങ്ങനെ നടന്നോളൂ. ചേട്ടൻ പറഞ്ഞ എന്ത് കാര്യം ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്താൽ പോരാ, തൽക്കാലം 1000 രൂപ ഇങ്ങോട്ട്. അമ്മ പാപ്പം വാങ്ങാൻ തന്ന പൈസയാണ്. വീട്ടിലെ കുഞ്ഞാവ ഞാനാ. നീ എന്നാ പരിപാടി കാണിച്ചത്? എടാ ആ പെണ്ണോ അവനോട്ട് ഒരു ബന്ധവും ഇല്ല, അപ്പൊ എന്റെ നാടും കൂടെ ഒന്നും അറിയത്തില്ല. അവരുടെ അടുത്ത് നീ നമ്പർ മേടിച്ചിട്ട് ആര് വിളിക്കുന്ന പോണ അവിടുന്ന്. അതിനാ പെണ്ണാണോ വിളിക്കുന്നത്? ഞാൻ ഇവിടെ ഇരിക്കല്ലേ. ഹലോ, നമ്മുടെ ക്യാരക്ടർ അല്ല ഇതേതാണ്? അടുത്തത് ചേട്ടാ, ഈ ആൽത്തറമൂട് ജംഗ്ഷൻ. ആൽത്തറമൂട് ജംഗ്ഷൻ ഇതാണ്? നിങ്ങൾ രണ്ടുപേരും? ഞങ്ങളിവിടുത്തെ സ്ഥിരം പ്രതിഷ്ഠകളാണ്. ഞാൻ വായില്ലാക്കുന്നില്ല, പിന്നെ അവൻ ചൊടല മാടനും.
ഇവിടെ ആരെങ്കിലും ഒരു പെണ്ണ് ഒരാളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെ ഇവിടെ നിന്നായിരുന്നു. ഒരു പെണ്ണ് നേരത്തെ ഇവിടെ നിപ്പുണ്ടായിരുന്നു അല്ലേടാ? കാണുമ്പോഴേ അറിയാം രതീഷാണെന്ന്. ഫോണിൽ കൂടെ കേൾക്കുന്ന ശബ്ദവും നേരിട്ടുള്ള ശബ്ദവും വ്യത്യാസമുണ്ട്. അത് എന്റെ തൊണ്ടയിൽ കിച്ച് 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 കിച്ച്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നൊക്കെ മാറി ഒരു കോഫി ഷോപ്പിൽ ഇരുന്ന് കോഫി കുടിച്ചാലോ? മാങ്ങാത്തോലി ആകപ്പാടെ ഉണക്ക കടയും ഉണ്ട്, ഞാനും ഉണ്ട്. എനിക്ക് ലൈം ജ്യൂസ് ആണ് ഇഷ്ടം. ലൈം ജ്യൂസ് ആണ് ഇഷ്ടം? അയ്യാ ഈ കട ഉണ്ട്. അയ്യാ ഓക്കേ ചേട്ടാ, ഒരു ചിൽഡ് ലെമൺ ജ്യൂസ് വലിച്ച്. എന്തോടെ ലെമൺ ഇല്ലേ? ലെമൺ ഈ ലെമൺ ജ്യൂസ്. ഓ രമണായി, അറിയാം കടയിൽ പണിക്കുന്നതാ. ഇപ്പൊ ഗൾഫിൽ വലിയ നിലയിലായി. പൊന്നെണ്ണ രമണനല്ല, ഈ ലെമൺ ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ 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 അടിക്കൂലേ? ഓ ബോഞ്ചി വെള്ളം. ബോഞ്ചി വെള്ളം, ബോഞ്ചി വെള്ളം. അതൊക്കെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ടാ. എന്റെ ഓട പറഞ്ഞോ? അല്ല എന്റെ കസിനാ. കസി എടി ഒരു സ്ഥലം എടുത്താ. എണ്ണ എന്തിനെണ്ണ? നന്നായിട്ട് നോക്കിയെടുത്ത നുറുമ്പ് നമ്മുടെ പ്രേമത്തിന്റെ ഈ മധുര പാനീയം നമുക്ക് ഒരുമിച്ച് കുടിച്ച് നമ്മുടെ പ്രണയം ആരംഭിക്കാം. ഒരു കാര്യം ചെയ്യ്, സംഭവം നമ്മൾ ആദ്യമായിട്ട് കണ്ട് ഓക്കെ സിനിമയ്ക്കൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ടങ്ങ് പോവാങ്ങ. ടൈം ഇല്ല, ഞാൻ ഇനി വിളിക്കാം. നിങ്ങളെ ക്യാഷ് ചോദിച്ചില്ലായിരുന്നോ? ചോദിച്ചായിരുന്നു. പൈസയുടെ കാര്യം പറഞ്ഞ് എന്റെ മുത്ത് വിഷമിക്കില്ല. പൈസക്ക് എപ്പോ ആവശ്യമുള്ളത് എന്റെ അടുത്ത് പറഞ്ഞു. ഉറപ്പായിട്ട് വിളിക്കും. ഓക്കെ ചേട്ടാ, നാരങ്ങാളത്തിന്റെ പൈസ ഉണ്ടേ? ഡീ വാടക പൈസ വല്ലവരുടെ കറങ്ങി അടിച്ച് നടക്കണല്ലേ. എന്റെ വാടക പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. ഇല്ല നിന്റെ ചട്ടിയും കലം എല്ലാം എടുത്തു വെളിയേറി. ഹലോ ഹലോ മിസ്റ്റർ, നീയാണ്? ആടെ പൈസ എറി, ആടെ പൈസ എറി. നിങ്ങളാരാ? നിങ്ങളാരാ? എന്റെ വീട് വാടകയ്ക്ക് എടുത്തിട്ട് 5 മാസമായി. ഇതുവരെ 5 പൈസ എനിക്ക് തന്നിട്ടില്ല. എന്റെ വാടക പൈസ എനിക്ക് ഇന്ന് കിട്ടണം, ഇപ്പൊ കിട്ടണം. നിങ്ങൾക്ക് വാടക പൈസ 5000 രൂപ? നീ കറിഞ്ഞു വാടക പൈസ അത്രയുള്ളു, 5000 രൂപ. ഇതോടുകൂടി നിന്റെ വാടക പൈസ തീരുമാനമാവട്ടെ. മേലാൽ ഈ പെൺകൊച്ചിനെ യാതൊരു വിധത്തിലും ഞാൻ കൊടുത്തോളാം, ഞാൻ കൊടുത്തോളാം. കയ്യൊപ്പ് വാങ്ങിച്ചിട്ട് കൊടുക്കാം. അതൊക്കെ എന്റെ ഇടപാട്, ഇങ്ങോട്ടോട. പൈസ തരാ അതിനു മുന്നേ, അത് എന്റെ ഇടപാടാണ്. ഞാൻ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് വാങ്ങിച്ചതാണ്, അത് നിനക്കൊക്കെ തരാൻ പറ്റൂല. തരാൻ പറ്റൂല. ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണി നോക്കാതെ. എടാ പശുവിന്റെ പല്ലെണ്ണി നോക്ക്, ചിലപ്പോ വേണ്ടി വന്ന പശുവിന്റെ വായിക്കാത്ത നാക്കൊണ്ടാന്ന് കൈയിട്ട് നോക്കേണ്ടേ. ഒന്നുമില്ല പൊക്കോ. അയ്യാ ഒരു ഞരമ്പ് രോഗി വിളിക്കുന്നുണ്ട്. ഈ പട്ടിയുടെ ശല്യം കുറച്ചാൾ ഇല്ലായിരുന്നു. ഹലോ ഹലോ പൊന്നേ, എന്താണ് വിളിക്കായിരുന്നത്? ഞാൻ കുറച്ച് തിരക്കിലായിപ്പോ, ഏതാ വിളിക്കായിരുന്നത്? ഞാൻ വിളിച്ച എന്തിനാണെന്നറിയോ? എന്തിനാ? ഇന്ന് എന്റെ വീട്ടിൽ വൈകുന്നേരം ആരും ഇല്ല, ആരും വീട്ടിലോട്ടൊന്ന് വരൂ. എന്തിന്? വീട്ടിലോട്ട് വന്നാ വന്നാ അണ്ണാ, പെട്ടെന്ന് ഉപ്പിട്ടിരുന്ന ആരെങ്കിലും അങ്ങോട്ട്. ഇങ്ങനെ ഉണ്ടാടാ ഞരമ്പ് രോഗികൾ, എന്തൊക്കെ വൃത്തിയാണ് വിളിച്ച് പറയുന്നത്. അളിയാര, കുറച്ചു നാള് പെണ്ണിന്റെ സൗണ്ട് വെച്ച് നമ്മൾ ഇത്ര അനുഭവിച്ചു. അപ്പൊ എന്നും പെണ്ണുങ്ങളെ സൗണ്ടും കൊണ്ട് നടക്കുന്ന ഈ പെണ്ണുങ്ങളെ സമ്മതിക്കണം. അല്ലേ അളിയാ? എന്താടാ, രാവിലെ 2 വായ്നോക്കൾ വീട്ടിൽ നിന്ന് പോരും, ഒരു പണിയില്ലാതെ. വീട്ടുകാരെ പറയിപ്പിക്കാതെ എന്തെങ്കിലും ഒരു പണിക്ക് പോടാ. പിന്നെ അച്ഛൻ ജോലി മേടിച്ചു തന്നേക്കോല്ലേ? അച്ഛൻ ജോലി മേടിച്ചു. അച്ഛന്റെ കാര്യത്തിലാണ് ഇപ്പൊ കുഴപ്പം. അച്ഛന്റെ കാര്യത്തിൽ
എന്റെ മകനാ, രാവിലെ ഇറങ്ങിക്കോളൂ, ഒരു പണിയില്ലാതെ ഇറങ്ങിക്കോളൂ, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. അതെ, വിദ്യാഭ്യാസമുള്ള പിള്ളേര് പഠിച്ച് 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 വളർന്ന് വളരെ ഉന്നതിയിലുള്ള ജോലി സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടണം. ആലപ്പുഴ ജില്ലാ കളക്ടർ പെട്ടിക്കിടന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. പോണ്ടേ. ഇതാ കുഴപ്പം, ഇതാ കുഴപ്പം, എന്തെങ്കിലും പറഞ്ഞ് ഉടനെ ചാടി കളിക്കാൻ വരുമല്ലോ. അത് വീട്ടിൽ ഇത് തന്നെയാ പരിപാടി. നിന്നെയൊക്കെ സൃഷ്ടിച്ച സമയത്തെ 10 റബ്ബർ തൈ വെച്ചിരുന്നെങ്കിൽ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ പുള്ളി രണ്ടായാലും വലിച്ചോണ്ടിരിക്കുകയല്ലേ. അത് ഉദ്ദേശിച്ച് പറഞ്ഞതാ പുള്ളി. ഒന്നും പറയേണ്ടത് കാര്യമില്ല, മനസ്സിലായോ? ഞങ്ങോട്ട് വന്നേരും ഉണ്ടാകാൻ വന്നേരും കേട്ടോ. നീ ഒറ്റ ഒരുത്തനാ ഇവളെ ചീത്ത കേട്ടാ. അത് ശരി. കരിമാടി ഒറ്റടി വെച്ചായിരുന്നു എന്റെ പേടെ കെട്ടി വീട്ടിലേക്ക് കയറി പറഞ്ഞു. ഈ കടക്കാരൻ നമുക്ക് എന്തോ പണിഞ്ഞത്. അവന് ഇച്ചിരി മുട കൂടുതലാ. രാവിലെ തൊട്ട് പൈസ ചോദിക്കുന്നു, മറ്റേ ചോദിക്കുന്നു, വീട്ടിൽ പണി കൊടുത്താലോ? ഒരു പണി കൊടുത്താലോ? ഇച്ചിരി അസുഖം കൂടുതലാ. ഹലോ 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 ഹലോ, അരിയുണ്ടോ? ആ, അരിയുണ്ട്. എത്ര കിലോ വേണം? അതല്ല, ഹരിച്ചേട്ടനുണ്ടോ? ഓ, അരി ചാക്കായിട്ടൊന്നും കൊടുക്കാനില്ല കേട്ടോ, കിലോ കണക്കിനോട് തൂക്കിത്തരാം. അതല്ല, പിന്നെ ഹരിച്ചേട്ടനല്ലേ? അതെ, ഹരിച്ചേട്ടനാണ്. ഹരിച്ചേട്ടൻ എന്നെ മനസ്സിലായോ? അല്ല, മനസ്സിലായില്ല. ആരാ? ഞാൻ കടയിലൊക്കെ വരാറുണ്ട്. വരാറുണ്ടെന്ന് പറയുമ്പോൾ ആ പൊക്കം കുറഞ്ഞിട്ട് വെളുത്തിട്ട് വല സൈഡ് കറുത്ത ഒരു മറുകുള്ള നെറ്റിയിൽ, അതല്ലേ? ആ ആ ആ, പിന്നെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത്, ഒരു ബാലൻസ് തരാനുണ്ട്, കിട്ടിയില്ല. എത്ര രൂപ? 50 പൈസ. ചേട്ടാ, ചേട്ട ഉദ്ദേശിക്കുന്ന പെണ്ണല്ല ഞാൻ. ചേട്ടന്റെ കടയുടെ കലിങ്ങിലേ ഞാൻ സ്ഥിരമായിട്ട് വന്നിരുന്നിട്ടേ ചേട്ടനെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. എങ്ങനെ? ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. എന്തിന്? ചേട്ടനെ കാണാനേ. ഒരു സിനിമാ നടനെ പോലെ ഇരിക്കുക. ഏത് സിനിമാ നടൻ? ചേട്ടന്റെ കടയിലെ ആ കണ്ണാടി പെട്ടി ഇരിക്കുന്ന സാധനത്തിന്റെ പേരെന്തുവാ? ബോളി, ബോളി. ആ, നിവിൻ ബോളി. നിവിൻ ബോളിയാ? നീ ആൾട്ടർനേഷൻ ചെയ്ത തേനീച്ച കണ്ടിട്ടുണ്ടോ? ഹലോ. ആ, പറ പറ. ചേട്ടാ, പിന്നെ ചേട്ടൻ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. നല്ല ഒന്ന് ഒത്തു വരികയാണെങ്കിൽ ഒന്ന് കഴിക്കണം. കഴിക്കണം, കഴിപ്പിക്കാം. ആരാ ഫോണില്? ഫോണിലാരുമില്ല. കസ്റ്റമർ കെയറിലെ പെണ്ണ് വിളിച്ചിട്ട് എന്തിനാ നിങ്ങൾ നിവിൻ പോളിയെ പോലെ ഇരിക്കാന്ന് പറയുന്നത്? നീ കേട്ടല്ലേ? ഞാൻ കേട്ടു, ഞാനെല്ലാം കേട്ടു. നമുക്കേ ഇവിടെ ബോളി തരാൻ വരുന്ന ഒരു ചെറുക്കനല്ലേ, അവൻ നമ്മുടെ കസ്റ്റമർ ആണല്ലോ. അപ്പൊ അവനെ ഒന്ന് കെയർ ചെയ്യണല്ലോ. അങ്ങനെ ആവുമ്പോ കസ്റ്റമർ കെയർ ആയില്ലേ? ഹലോ ഹലോ, എന്റെ ഹരിയണ്ണന്റെ കൊട്. ഞാൻ അരിയണ്ണനെ കൊടുക്കാടി. നീ കമ്പപ്പരയ്ക്ക് തീ പിടിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ കാണാം. ആരാ അവള്? ആര് ഇവിടെ? ആരാ അവള്? ആരുമില്ല. കസ്റ്റമർ കെയർ. ഈ ചേച്ചിയുടെ പേരെന്തുവാ? ബിന്ദു. കണ്ടാ, ബിന്ദുവിന് ചുറ്റും ഒരു ഗ്രഹം കടന്ന് കറങ്ങുന്നതാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ബിന്ദു, നീ വിശ്വാസി പെണ്ണിനെക്കാരെ പിടിക്കുന്നില്ല. നിങ്ങൾ കേക്കണം, നീ കേക്കല്ലോ. ഞാൻ പറയുന്നൊന്ന് കേക്കടാ. നീ നോക്ക്, എന്താടാ എനിക്കൊരു കുറവ്? ചേച്ചിക്ക് ഒരു കുറവില്ല. ഈ സൗന്ദര്യം എന്നെ വെച്ചിട്ടാണോടാ ഇങ്ങേര് കണ്ട പെണ്ണുങ്ങളെ കഴിഞ്ഞാണ് നിൽക്കുന്നത്? ചേച്ചി, അത് പിന്നെ വീട്ടിൽ എത്ര നല്ല സദ്യ ഉണ്ടെങ്കിലും ചില പട്ടികൾ തെണ്ടിയത് ഇന്നു. അയ്യോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് പട്ടി കഴുകുവേ. അവന്റെ കുടുംബം തകർത്ത് വെണ്ണീറ കേക്കിന്ന് പിടിവിടും. ഇനി ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ
നമ്മൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു പ്രശ്നമില്ല. നമ്മൾ തമ്മിൽ അതല്ല, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചു. ഒരു പഴുത് കിട്ടിയ പവനങ്ങൾ ഇടയ്ക്ക് നൂട്ട് കേറല്ല. നിനക്കറിയോടാ, നിനക്കറിയോ 10-30 വർഷമായി ഞാൻ ഇങ്ങനെ കൂടെ ജീവിക്കുന്ന, ഇന്നേ വരെ ഒരാളിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് കരുതി ഈ ചുള്ളിക്കമ്പനെ സ്നേഹിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ നിങ്ങളുടെ പ്ലാനെങ്കിലും നടക്കില്ല, നടക്കില്ല മനുഷ്യ. എന്റെ 4 ആങ്ങളമാരെ ഞാൻ വിളിച്ചു പറയും, അവര് വരും, അവന്മാര് വരും, അവന്മാര് നിങ്ങൾക്ക് തരും. വീട്ടിലേക്ക് വാ, നിങ്ങൾ ചുള്ളിക്കമ്പ് ഓടിക്കുന്ന പോലെ ഓടിച്ചോ. നിങ്ങൾ അടുപ്പിൽ വെച്ച് ഞാൻ കത്തിക്കും. മനുഷ്യ അങ്ങോട്ട്, ഈ കടയിൽ നോക്കിക്കോളേ. അയ്യോ ഉമ്മാനെ അപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ പോവും? കട വേണോ, കാല് വേണോ? കാല് മതി. അയ്യോ പിന്നെ ഈ അയാൾക്ക് കൊടുക്കാനുള്ള 2000 രൂപ കിട്ടിയുള്ളൂ. അതേ ഉള്ളൂ. ഇനി ഒരു 500 രൂപ വേണം. 500 രൂപ വേണം. അതിന് അതിന് വഴിയുണ്ട്. എന്തോ വഴി? ഞാൻ ഇന്നലെ ഒരു പേട്ട് ഒരുത്തരെ ഞാൻ വളർത്തിട്ടുണ്ട്. പിന്നെ രാത്രി 12 മണി വരെ ഊരി ചലിൽ എന്തൊരു മനുഷ്യനാണോ അത്? എവിടെ ഉള്ളാടാ? എനിക്കറിയത്തുന്നില്ല എവിടെ ഉള്ളതാണെന്ന്. ഭയങ്കര ഒലിപ്പീരാണ്. പക്ഷെ പറഞ്ഞ സമയം ഇതാണല്ലോ, വരേണ്ട സമയമായല്ലോ. ഇയാളാണ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചത്. എനിക്ക് എന്റെ അച്ഛന്റെ സൗണ്ട് കേട്ടാ കറഞ്ഞു. എന്റെ പൊന്നെ, ഇയാളെ സമ്മതിക്കണം കേട്ടെ, എന്നെ ഉറക്കിട്ടില്ല എന്നല്ല രാത്രി. ഇനിയിപ്പോ സുനിത വരും. അപ്പൊ സുനിത അച്ഛൻ കണ്ട പ്രശ്നവും അച്ഛന് സുനിത അറിയാം. എല്ലാം പൊളിയും. പോറാ മണ്ടത്തരം കാണിച്ചിട്ട്. അയ്യോ സുനിത, സുനിത വിളിച്ച് പറ വരണ്ടെന്ന്. അതേ പറയുന്നതിന് അവള് വന്നു കഴിഞ്ഞു. ദൈവമേ, ഇവിടെ വരാന്ന് പറഞ്ഞിട്ട് എത്ര നേരായി. ഇന്ന് രാത്രി. ഹലോ. ഹായ്. ഹായ്. ഹലോ. ഹലോ. ഹായ്. ഹലോ 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 ഹലോ. അതെന്താ അങ്ങനെ? അല്ല, ഞാൻ ഇന്നലെ പഴനിക്ക് പോകാൻ മാലയിട്ടിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് അപ്പോഴാണ് തന്റെ ഫോൺ വന്നത്. അപ്പൊ ഞാൻ മാല ഊരി മാറ്റിയിട്ടു. പിന്നെ ഇതാകട്ടെ എന്ന് കരുതി. ഹലോ 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 ഹലോ. സുനിത ഇല്ലേ? അതെ. എനിക്കറിയാം, മടത്തിവള്ളി ലീലയുടെ മോള്. ചേട്ടൻ എനിക്കറിയാം. എങ്ങനെ അറിയാം? ഗിരീഷിന്റെ അച്ഛനല്ലേ? ആ അതെ. ഇത്ര തൊട്ടടുത്ത് നമ്മൾ താമസിച്ചിട്ടും ഇത്ര നാൾ കുട്ടിക്ക് എന്നോട് ഇങ്ങനെ ഒരു പ്രേമമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് മാമ. മാമനാ? അല്ല ചേട്ടാ. ഐ ലവ് യു. ഒന്നുമില്ല ഒന്നുമില്ല. അതെ, ഇത്ര ഇഷ്ടമുണ്ടെങ്കിൽ എന്താന്ന് പറയട്ടെ, അന്ന് എനിക്ക് ചേട്ടന് ഇഷ്ടമായിരുന്നു. പക്ഷെ ചേട്ടൻ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയിപ്പോയില്ലേ. എന്നാലും പറയാമായിരുന്നു. അന്നേരം ഞാൻ ജനിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. ഇന്നലെ രാത്രി വിളിച്ചപ്പോഴേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊന്നും പറയത്തില്ല, ഞാൻ ഗ്യാരണ്ടിയാ. അല്ല, ഞാൻ ഇന്നലെ ഫോണിൽ പറഞ്ഞില്ലേ ഉമ്മ? അല്ല ഉമ്മയല്ല, ഉമ്മക്ക് ശേഷം. അയ്യോ അതല്ല, ഒരു 500-ന്റെ. ഓ 500 രൂപ അതായിരുന്നു. പൈസ കൊടുത്തറ. ഞാൻ ഇന്നലെ സിനിമക്ക് പോവാൻ ഒരു 100 രൂപ ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞ നിക്കറൂരി കുറഞ്ഞ വാർത്തയാണ്. ഒരു കാര്യം പ്രത്യേകം പറയുവാണ്, ഞാനും താനുമായിട്ടുള്ള പ്രേമം നമ്മള് രണ്ടുപേരും അല്ലാണ്ട് 3-ാമതൊരാൾ അറിയരുത് ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് എന്റെ മകൻ ഗിരീഷ്. അതെന്താ? അവനെപ്പോലെ പെണ്ണ് വായി നോക്കി ഈ നാട്ടിനൊരുത്തിനില്ല അറിയോ? ഒരു പെണ്ണിന്റെ പോലെ അവൻ വെറുതെ വിടത്തില്ല. ചേട്ടന്റെ മോനായതുകൊണ്ടാ. പിന്നെ അപ്പൊ എങ്ങനെ, എന്താ നമുക്ക് പാർക്കിലേക്കോ ബീച്ചിലേക്കോ? ഞാൻ വരാം, നാളെ വരാം. വരുമോ? വരും. വിളിക്കുമോ? ഉറപ്പായിട്ട് വരും. ഇന്ന് രാത്രി വിളിക്കണം. വിളിക്കണം, ഞാൻ കാത്തിരിക്കും. വിളിക്കണം, ഇനി അറിയാൻ പോകുന്നേ ഉള്ളു. കള്ള കളവാ. അയ്യടാടാ, നിന്റെ അച്ഛൻ തന്നെടാ കേട്ടോ, നിന്റെ അച്ഛൻ തന്നെ. എങ്ങനെയാടാ നിങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ സ്വഭാവം? നമുക്കൊരു അവസ്ഥകൾ വരുമ്പോഴേ മറ്റുള്ളൊരു വിഷമം നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാ, നമുക്ക് ഇതങ്ങ് നിർത്താം. നമ്മുടെ ഈ ക്യാരക്ടർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാം. നമുക്ക് നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് ആരെ പറ്റിക്കാതെ നമുക്ക് ജീവിക്കാം. അത് കറക്റ്റ്. മാസങ്ങൾക്ക് ശേഷം
ആൽത്തറ പഞ്ചായത്തിലെ ഒരു പ്രഭാതം. നിവിൻ പോളി, സമ്മതിക്കൂല, എന്നങ്ങനെ കളിയാക്കല്ലേ. കൊച്ചു കൊള്ളോ അമ്മ കേട്ടോ. എന്നാ ഒരു നാരങ്ങ കൊള്ളണം. എന്താടാ ആരെ ഫോണിൽ വിളിച്ച് പറ്റിക്കാനില്ലേ? ചവത്തി കുത്താതെ ചേച്ചി. നീ സ്വന്തം അച്ഛനിട്ട് പണി കൊടുക്കും ഞാൻ വിചാരിച്ചില്ല. അങ്ങേരിപ്പോഴേ നിന്റെ അമ്മ വീട്ടിൽ കയറ്റാത്ത കൊണ്ട് അങ്ങേര് കണ്ട ആശ്രമങ്ങളായ ആശ്രമങ്ങൾ മുഴുവൻ കേറി ഇറങ്ങി നടക്കുക. ഓ പാവം അങ്ങേരുടെ ഒരു കാര്യം. കളിയായി മറയും കാണാത്തതു നാം എങ്ങനെ അറിയും. നാം ആശ്രമ ചെല്ലപ്പൻ. ആശ്രമോ? ഉച്ചക്ക് ഉഷപൂജയുണ്ട്, നാലു നേരം മൃഷ്ടാന്നം കഴിക്കാൻ വരുന്നു. പുത്രൻ ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും മന്യതുമായ നാടകരംഗം. നീ ഒരു കാര്യം അറിഞ്ഞാൽ, നീ അന്നേ ഒരു ഒരു ചെറുക്കനെ നീ പെണ്ണിന്റെ സ്വരത്തില് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടില്ലേ, സംസാരിച്ചിട്ടില്ലായിരുന്നോ? ആ ചെറുക്കനെ ഇപ്പൊ കൈയാരമ മുറിച്ചിട്ടാ ഹോസ്പിറ്റലില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു ഡീൽ ചെയ്തിട്ടുണ്ട്. ഡീൽ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെടാ കാട്ടി കൂട്ടിയത്? ഇവിടെ പെണ്ണിന്റെ സൗണ്ടി വിളിക്കുക, ആണുങ്ങളെ പൈസ തട്ടി പറിക്കുക. എടാ നിന്നെ എന്റെ ഒരു ഒറ്റ ഒരു തമ്മിൽ കേസ് കൊടുത്തില്ല, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പൊക്കി ആത്ര ഇടിച്ചാൽ ജാമ്യം കിട്ടാത്ത കേസാടാ. അറിയാമോ എന്റെ പൊന്നു സാറേ, ആ കാര്യമൊക്കെ ഞാൻ ആ പെണ്ണിനോട് പോയി പറഞ്ഞിട്ടുണ്ട്. എന്റെ തെറ്റ് ഞാൻ അവളോട് തേറ്റ് പറഞ്ഞു. അവക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പൊ അതെ അവര് സന്തോഷമായിട്ട് ജീവിക്കുക. എനിക്ക് പരാതി ഒന്നുമില്ല സാറേ, കാരണം ചേട്ടൻ കാരണമാണ് നമ്മൾ ഒരുമിച്ചതെ. ചേട്ടാ താങ്ക്സ്. ചേട്ടാ താങ്ക്സ്. എന്തോ സാറേ, ഇതൊന്നുമല്ല വേറെ കാര്യമുണ്ട്. എന്തോ നിന്റെ മറ്റേ കൂട്ടുകാരെവിടെ? അല്ല എന്റെ ഇക്കിള് മറന്നിട്ട് അവര് സൂത്രം പറഞ്ഞു തന്നായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്നൊരു സംശയം. ഇക്കിള് മറന്നില്ല. ഇക്കിള് ഞാനും അക്കരെ പോയി. ഇക്കിൾ അക്കരെ, ഞാനിക്കരെ. നൂറുവട്ടം. അല്ല ഇക്കിളാണോ ഞാനാണ് അക്കരെ? ഇക്കിള് അക്കരെ, സാർ ഇക്കരെ. ഞാൻ ഇക്കരയാണ്, അതാണ് തെറ്റിപ്പോയത്. ഇക്കിള് ഞാനും അക്കരെ, ഞാൻ അക്കരെ, ഇക്കിളിക്കരെ. ഇക്കിള് ഞാനും അക്കരെ, ഈ രീതിയിലാണ് നിന്റെ പോക്കെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആരും കാണില്ല. നീ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ആര് പറഞ്ഞു ഞാൻ അങ്ങനെ ഒറ്റയ്ക്കാവത്തൊന്നുമില്ല? ആരൊക്കെ എന്നെ വിട്ടിട്ട് പോയാലും ആരെടാ വരാൻ? എന്റെ സതീശൻ എന്റെ കൂടെ കാണും. കാണും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അതെ, നീ ചെല്ല് രജിസ്റ്റർ ഓഫീസിലേക്ക് ഒന്ന് പോയി നോക്ക്. എന്തിന്? എടാ ഇന്ന് അവന്റെ കല്യാണം ആയിരുന്നടാ. ആരടാ? സതീശന്റെ. സതീശന്റെ? അയ്യോ ആത്മാർത്ഥ ചോർത്തിനെ വിളിച്ചില്ലയോ? സതീശ, സുനിത, എടാ ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് അവളോട് ഒരു ഇഷ്ടം തോന്നി. ഞാൻ അവളോട് പറയുകയും ചെയ്തു. അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങ് പോയി കല്യാണം കഴിച്ചു. എനിക്ക് കൂടി ഒരു കാര്യം പറയാനുണ്ട് ഗിരീശ. ഇന്നലെ വരെ നിന്റെ ഫ്രണ്ടായിരുന്നു, പക്ഷെ ഇന്നു മുതൽ എന്റെ ഭർത്താവാ. അതുകൊണ്ട് മേലെ ശല്യം ചെയ്യരുത് കേട്ടാ. എനിക്കാരും വേണ്ട. നിനക്കറിയാമോ നീ എവളെ സ്നേഹിച്ചില്ലേ? നീ അറിയാതെ ഞാൻ വേറൊരു വ്യക്തിയെ സ്നേഹിച്ചായിരുന്നു. എന്റെ മഞ്ജു. മഞ്ജു? ഇതേപോലെ ഞാൻ എന്റെ മഞ്ജുവിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. നീ എന്റെ മഞ്ജുവിനെ പരിചയപ്പെടുത്തില്ലല്ലോ. ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തി തരാം. സതീശ, അപ്പൊ നീ ആയിരുന്നോടാ മഞ്ജു? ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എന്തുവാ കൊടുത്ത കൊല്ലത്തെ കിട്ടും പണി. സതീശ, ഇനി എന്തായാലും ജഡ്ജസിന്റെ സൈഡിൽ നിന്ന് ഒരു എക്സ്ക്ലൂസീവ് പെർഫോമൻസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ടെൻഷൻ ആയിട്ട് കണ്ണോ? ഇങ്ങനെയൊക്കെ ചെലപ്പോ വിളിക്കുമ്പോ ഒരു സുഖം കിട്ടാറുണ്ട്. ജഗദീഷ് സാറാണോ? അതെ സാറേ. അവള് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി സാറേ. സാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. എത്രയായാലും ഞാനും ഒരു പുരുഷനല്ലേ. നിങ്ങൾ ക്യൂവിലാണ്,
അല്പസമയം കഴിഞ്ഞു വിളിക്കുക. അപ്പൊ ഇയാള് ഇയാൾക്ക് അത് സുഖം. അതാരാ കണ്ണ? അല്ല എന്നെ സ്ഥിരമായിട്ട് വിളിക്കാൻ. അല്ല ഞാൻ കഴിഞ്ഞ ഞാൻ പറയാം, ഞാൻ അതാണ് പറയുന്നത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം പോപ്പി, ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ കുറെ ഞരമ്പ് രോഗികൾ കാരണം ഒരു സ്കിറ്റ് കയറി അങ്ങ് ഹിറ്റായി. പണ്ട് പറയായിരുന്നു, ഒരു കമ്പില് സാരി ചുറ്റി വെച്ചാൽ മതി അവന് പ്രേമം തോന്നും, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നടക്കുമെന്ന്. ഇപ്പോൾ അതൊക്കെ വിട്ടു. ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം പെണ്ണിൻ്റെ ശബ്ദം കേട്ടാൽ മതി സുഖമായി, സന്തോഷമായി, സായുജ്യമായി. ഇവിടെ യുക്തിക്ക് പ്രസക്തിയില്ല, ലോജിക്ക്. ഇങ്ങനെ എല്ലാവരും ഇതേപോലെ പറ്റിക്കാൻ നടക്കുമോ, ഇതിലെ കഥാപാത്രങ്ങളെല്ലാം പറ്റിക്കപ്പെടുമോ എന്നുള്ള ചിന്തയ്ക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ലാത്ത രീതിയിൽ അവതരണത്തിൻ്റെ മികവ് കൊണ്ട്, സ്ക്രിപ്റ്റിൻ്റെ ആ ടൈറ്റ്നെസ് കൊണ്ട് എക്സലൻസ് കിറ്റായിട്ട് ഇത് മാറി. പിന്നെ അവസാനം വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ പറ്റിച്ച് നടക്കുന്നവൻ തന്നെ പരസ്പരം പറ്റിക്കുകയായിരുന്നു എന്നുള്ള ക്ലൈമാക്സും സ്വീറ്റ് ആയിരുന്നു. വെരി ഗുഡ്. ബാക്കി ഇവിടെ കഥാപാത്രങ്ങൾ ഓരോരുത്തരായിട്ട് പറയുമ്പോൾ എല്ലാവരും നന്നായിരുന്നു. നാടൻ ഒരു കഥാപാത്രമായിട്ട് വന്നിട്ട് ഫാഷനബിളായിട്ട് വരുമ്പോഴും ആ നാടൻ ടച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നാൻസി കാണിച്ച ഒരു വൈദഗ്ധ്യം തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. പിന്നെ ശ്രീജയുടെ ഭാര്യ ഓഫ് കോഴ്സ് ചിത്തൻ. ചിത്തനും കിരണും തമ്മിലുള്ള ആ കോമ്പിനേഷൻ, സാധാരണ ഇതിൽ നിങ്ങളുടെ കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ട് ആവാറുണ്ട്. ബാക്കിയുള്ള സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സും എല്ലാം കൊണ്ട് ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ഇന്നസെന്റ് സാറിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ആള് വിളിച്ച് പറ്റിച്ച് സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിച്ച് റീചാർജ് ചെയ്യാൻ ചോദിക്കുക? അല്ല, ഇങ്ങനെയൊക്കെ ചിലപ്പോ വിളിക്കുമ്പോ ഒരു സുഖം കിട്ടാറുണ്ട്. പക്ഷേ അത് നമ്മള് കൊണ്ടു നടക്കാറില്ല. ആ ഒരു സുഖം ആ കിട്ടിക്കോട്ടെ, ഓക്കെ, അത്രയേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഞാൻ എൻ്റെ പ്രായത്തിലുള്ള പല ആളുകളെയും ഇതുപോലെ ഫോണുകൾ വരുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, അവരുടെ മുഖത്തും ആ സുഖം കാണുന്നുണ്ട്. ഒരു 70-75 അതായത് അത്യാവശ്യം എഴുന്നേറ്റ് നടക്കുന്ന ആളുകൾ, അത് കഴിഞ്ഞാൽ കിടക്കും പിന്നെ നിവൃത്തിയില്ല, അതുവരെ ഓക്കെയാണ് അവർക്ക്. ഒരാൾ എൻ്റെ സുഹൃത്ത്, ഞാൻ അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടി, ഇതല്ല. ഫോൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നൊരിത് കേൾക്കാം, നിങ്ങൾ ക്യൂവിലാണ്, അല്പസമയം കഴിഞ്ഞ് വിളിക്കുക. അപ്പൊ ഇയാള് ഇയാൾക്ക് അത് സുഖം, മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അയാളുടെ ഒരു ദാരിദ്ര്യം. അപ്പൊ ഇതുപോലെ കാലത്ത് എഴുന്നേറ്റ് ദിവര് രണ്ടുപേരും ഇവിടെ വന്നിരിക്കുകയാണ്. എവിടെ നിന്ന് കാശ് കിട്ടും, ആ പണം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-75 വയസ്സായാലും ഒരു കുരുവിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്നനങ്ങുന്ന ഒരച്ഛൻ, അയാൾക്ക് ഇത്രയും വലിയ ശിക്ഷ വേറെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നാമം ജപിച്ച് നടക്കുകയാണ്. എല്ലാ ക്യാരക്ടേഴ്സും കഥാപാത്രങ്ങളും വളരെ ഗംഭീരമായി എന്ന് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെയുള്ളവർ ചിരിച്ചിട്ട് ബോധമുണ്ടായില്ല, ഞാനും അതുപോലെ തന്നെ തുറന്ന് ചിരിക്കുകയായിരുന്നു, അത്രയും ഗംഭീരമായി. നന്നായിരിക്കും. അടിപൊളി സ്കിറ്റ്. അജയ് ചേട്ടൻ്റെ ഒക്കെ ഇന്നേ വരെ കാണാത്ത ഒരു വളരെ സ്റ്റൈലിഷ് ലുക്ക് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ചേട്ടാ. ആ ബെർമുഡയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു പാൻറ് ആയിരുന്നെങ്കിൽ ഉള്ളൂ. ഒരു ഗംഭീര ഒരു എൻട്രിയാണ്. ആ ലുക്ക് ഭയങ്കര തകർത്തു, അത് ഇടയ്ക്കൊക്കെ പ്രതീക്ഷിക്കുന്നു. അതേപോലെ കിരണും ചിത്തൻ ചേട്ടൻ്റെയും കോമ്പിനേഷൻ, നിങ്ങൾ എനിക്ക് ദിനേശനും ചിത്തനും ആ ഒരു കോമ്പിനേഷൻ ഓർമ്മ വന്നു. ഗംഭീരമായിരുന്നു. അതിൻ്റെ അത് പറയുന്നൊരു വാക്കുണ്ട്, കുറച്ച് നാൾ പെണ്ണിൻ്റെ ശബ്ദം കൊണ്ട് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയെങ്കിൽ ശരിക്കും പെണ്ണിൻ്റെ ശബ്ദമായിട്ട് നടക്കുന്ന പെണ്ണുങ്ങളെ സമ്മതിച്ചേ പറ്റുമെന്ന്. പക്ഷെ ഞങ്ങൾക്കൊരു മറുപടി ഉണ്ട്, ശരിക്കുമുള്ള പെണ്ണിനെ ഇതേപോലെ വിളിച്ചാൽ വിവരം അറിയും കേട്ടോ. ഇനി അഥവാ ആ കോളുകൾ മുന്നോട്ട് മുന്നോട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ആ പെണ്ണും കൂടെ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ കേട്ടോ. അതേപോലെ എൻ്റെ ശ്രീജ ചേച്ചി, ഇതുവരെ ചെയ്തതിൽ ബെസ്റ്റ് റോളായിട്ട് എനിക്കിത് തോന്നുന്നു. നാൻസി ഇത് ചെയ്യുമ്പം, നാൻസി ഇത്
ശരിക്കും ഇതിനു വേണ്ടി ജനിച്ച പോലത്തെ ഒരു പെൺകുട്ടി പറ്റിക്കാൻ പറ്റിയ ഇത് തന്നെ സ്ഥിരം ജോലിയായിട്ട് നടക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് ആ ക്യാരക്ടർ അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പൊലിപ്പിക്കാൻ പറ്റിയ നാൻസിയുടെ ഒരു അഭിനയ മികവാണ്. ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് കണ്ട സ്വന്തം കൂടപ്പിറപ്പ് പോലെ കണ്ട കൂട്ടുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറ്റിച്ചതടക്കം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ. ഉഗ്രൻ സ്കിറ്റായിരുന്നു, അടിപൊളി. ഓക്കേ സൂപ്പർ ജ്യോതിഷേട്ടാ, ഇന്നത്തെ ഇവരുടെ ഈ ഒരു സ്കിറ്റില് ഇവർ ട്രൈ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ ആണുങ്ങളും ഇവരുടെ വലയിൽ വീണു. അങ്ങനത്തെ ആൾക്കാരെയാണ് നിങ്ങൾ തേടി പിടിച്ച് ഇത് ടാർജറ്റ് ചെയ്തത്. ഇവർ ഈ ഒരു ലേഡീസ് വോയിസിൽ വിളിക്കുമ്പോൾ കുറച്ചൊരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരാളാണ് ഫോൺ എടുക്കുന്നത്. ഒരു രീതിയിലും പെണ്ണുങ്ങളുമായിട്ട് യാതൊരു രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് വേണ്ടാന്ന് വെക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ആ ഒരു കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും എന്ന് കാണാനായിട്ട് ഒരു ചെറിയ ആഗ്രഹമുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജ്യോതിഷേട്ടൻ തന്നെയാണ്. ആണായിട്ട് ജ്യോതിഷേട്ടൻ ഇന്നാ മതി, പെണ്ണായിട്ട് ചിത്തചേട്ടൻ. ഓക്കെ, ജഗദീഷ് ഏട്ടനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇവരൊരു ചെറിയ ഫോണിങ് ട്രൈ നടത്താൻ പോവുകയാണ്. ഒരു അമേസിംഗ് പെർഫോമൻസ് ആയിരിക്കും, ഇംപ്രവൈസേഷൻ ആണ്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. സോ ജസ്റ്റ് കീപ് വാച്ചിങ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ടെൻഷൻ ആയിട്ട് കണ്ണാ ജഗദീഷ് സാറാണോ? അതെ സാറേ, അവള് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി സാറേ. സാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ കണ്ണ. അല്ല എന്നെ സ്ഥിരമായിട്ട് വിളിക്കാൻ, അല്ല ഞാൻ കഴിഞ്ഞ ഞാൻ അതാണ് പറയുന്നത്. ജഗു എന്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രാത്രിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് രണ്ട് ലേഡീസ് വിളിച്ച് ശല്യപ്പെടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം പോപ്പിയുടെ ഈ ഒരു ആക്ടിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഇംപ്രൊവൈസേഷൻ നമ്മൾ ഈ വേദിയിൽ ചെയ്യാൻ പോവുകയാണ്. വേറൊന്നുമല്ല, ഇവർ രണ്ടുപേരും പെണ്ണിൻ്റെ വോയിസിലൂടെ പറ്റിക്കാൻ പോകുന്നത് നമ്മുടെ ചീഫ് ജഡ്ജ് ജഗദീഷേണ തന്നെയാണ്. ജഗദീഷേണ അല്പം റഫ് ആൻഡ് ടഫ് ആണ്, അങ്ങനെ പെണ്ണുങ്ങളുടെ മുഖത്തൊന്നും നോക്കുന്ന ആളല്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ എങ്ങനെ ടാർജറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, റെഡി. ഹലോ ഹലോ ഹലോ, ജഗദീഷ് ഏട്ടനല്ലേ? അതെ. ആ, എന്നെ മനസ്സിലായോ? ഇല്ല, കള്ളത്തരം പറയല്ല കേട്ടോ. എന്നെ മനസ്സിലായിട്ട് അറിയാത്ത പോലെ ഭാവിക്കുകയല്ലേ? എത്ര പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, എന്തൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഹലോ ഹലോ, അല്ല എനിക്ക് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോ ആരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഞാൻ പറയാം ആരാണെന്ന്. കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ സൗപർണികയാണ് കേട്ടോ. സൗപർണിക? സൗപർണിക അല്ലേ? ഒരുപാട് പുറന്നോട്ടൊന്നും ചിന്തിക്കണ്ട, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ ഉള്ളു. ടെൻഷൻ ആയിട്ട് കണ്ണോ. ഇന്നലെ കണ്ടല്ലേ സൗപർണിക? കണ്ണ രണ്ടു ദിവസത്തിന് മുമ്പ് കണ്ടിട്ടാ. ആദ്യം ഇന്നലെ എന്ന് പറഞ്ഞ പിന്നെ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു. ഏതാണ് സൗപർണി ഒന്ന് ഫിക്സ് ചെയ്താ തിരക്കിട്ടില്ല. രണ്ടു ദിവസം മുമ്പല്ലേ കണ്ണ കണ്ടത്? ഓക്കെ, നീ എന്തെന്നെ മറക്കണത്? അതെ. ആ സൗപർണി എവിടെ, എന്ത് ചെയ്യുന്നു? അറിയാലോ, ഞാൻ ടെക്നോ പാർക്കിലാണെന്ന്. ടെക്നോ പാർക്കില്? ടെക്നോ പാർക്കില്? അതെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടം എന്റെ കണ്ണന്. കണ്ണൻ എന്നുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് വിളിച്ചാണോ കണ്ണൻ എന്നുള്ള പേര്? ഞാൻ എപ്പോഴും അതല്ലേ വിളിക്കുന്നത്. അത് വിളിച്ചാൽ മതി എന്നല്ലേ ആദ്യം എന്നോട് പറഞ്ഞത്? എന്നിട്ടിപ്പോ മാറ്റി പറയാണോ? അത് കൊള്ളാം. അതെ സൗപർണിക പറയൂ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ത് കണ്ടിട്ടാന്ന് അറിയാവോ? മറ്റേ ആ കാക്ക കാട്ടിച്ചു എന്ന് പറയുമ്പോ അയ്യോ, എനിക്കത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടത്. പിന്നെ ആ കാക്ക എന്റെ കണ്ണി കിട്ടിയാലുണ്ടല്ലോ, ഞാൻ വലിച്ചു കയറി നാലിട്ട് എവിടെങ്കിലും ഒട്ടിക്കും എന്റെ കണ്ണന്റെ മേത്ത്. ഇനി ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ, ഒരു മരത്തിന്റെ താഴെ പോയി നിക്കല്ലേ.
അതെ, എന്താ കണ്ണ പറഞ്ഞ പൈസ വേണോന്നോ? അയ്യോ, എനിക്ക് അങ്ങനൊന്നും വേണ്ട, വേണ്ട വേണ്ട. കണ്ണ കഴിഞ്ഞ ആഴ്ച ഇട്ടുന്ന പൈസ ഇതുവരെ തീർന്നിട്ടില്ല. അത് ആവശ്യം ഉണ്ടോ ചോദിക്കടാ. അല്ല, ഞാനിപ്പോ ആലോചിക്കായിരുന്നു, സൗപർണ്ണ ടെക്നോ പാർക്കിലെ സൗപർണ്ണിക അല്ലേ? അതെ അതെ അതെ. കോർപ്പറേഷൻ ഓഫീസിലെ സൗപർണ്ണിക അല്ലല്ലോ? അത് ആരാ കണ്ണ? അല്ല, എന്നെ സ്ഥിരമായിട്ട് വിളിക്കാൻ. അല്ല, ഞാൻ കഴിഞ്ഞ ഞാൻ പറയാം, ഞാൻ അതാണ് പറയുന്നത്. പറഞ്ഞോട്ടെ. ടെക്നോ പാർക്കിലെ സൗപർണ്ണിക അല്ലേ? സൗപർണിക എന്ന പേരിൽ തന്നെ നാല് പേരുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഈ നാല് അക്കൗണ്ടിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഡെപ്പോസിറ്റ് ചെയ്തു. അത് ആരാന്ന് പറഞ്ഞിട്ട് സംസാരിച്ചാ മതി കണ്ണൻ. ടെക്നോ പാർക്കിലെ സൗപർണിക പോലെ തന്നെയാണ് ബാക്കി എല്ലാവരും. എനിക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കേക്കണം സൗപർണിക, കേക്കണം. ഞാൻ രണ്ടു ദിവസം മുമ്പ് കാശ് ഡെപ്പോസിറ്റ് ചെയ്തു, എന്നിട്ട് തിയേറ്ററിൽ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ 3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. പറ്റിക്കാണല്ലേ സൗപർണിക? കോർപ്പറേഷൻ ഓഫീസിലെ സൗപർണിക. പിന്നെ കാശ് കറക്റ്റ് ആയിട്ട് ഇടുന്നില്ലേ സൗപർണിക? അതെ. ഞാൻ കാശ് കറക്റ്റ് ആയിട്ട് ഇടുന്നുണ്ടോ? കാശ് കറക്റ്റ് ആയിട്ട് തന്നോ? ഇല്ലേ കണ്ണൻ, ഇങ്ങനെ എന്ത് ആരെ കൊണ്ടൊന്ന് പറയിക്കെന്തെങ്കിലും ഞാൻ പറയട്ടെ. എന്താ എന്താ ഞാൻ ചോദിച്ചു? ഞാൻ ഒരു കാര്യം പറയാം, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം പറയാം. അത് മറന്നു പോലട്ടോ. അല്ലല്ല, ടെക്നോ പാർക്കിൽ ഇന്ന് ഞാൻ വിളിച്ചിരുന്നു, ടെക്നോ പാർക്കിൽ ഞാൻ വിളിച്ചിരുന്നു. ഇന്ന് എന്താ ഡ്യൂട്ടിക്ക് പോവാത്തത്? ഞാൻ കണ്ണനെ കാണാൻ വേണ്ടി നിൽക്കുക ഇവിടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ കാണാൻ വരിക? ഞാൻ പറഞ്ഞിട്ടില്ലേ കാണാൻ വരികയാണെങ്കിലും ഡ്യൂട്ടി ഡ്യൂട്ടി അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ സൗപർണിക? ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓഫീസ് വർക്ക് കഴിഞ്ഞിട്ട് മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പുറം കണ്ണ, എനിക്ക് നിന്നോടുള്ള പ്രണയം. സൗപർണിക, സൗപർണിക, ഞാന് സത്യം പറഞ്ഞ അടിയറവ് പറയുകയാണ്. സൗപർണിയെ നന്നാക്കി എടുക്കാൻ പരമാവധി ശ്രമിച്ചു. സൗപർണിയെ നേരെയാക്കാൻ വേണ്ടി സൗപർണിയുടെ ഭർത്താവ് തന്നെയാണ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്, സൗപർണിയെ സ്വന്തം ഭാര്യ ഒന്ന് നന്നാക്കി എടുക്കൂ, എങ്ങനെയെങ്കിലും ജഗദീഷ് സാർ ഒന്ന് സൗപർണിയെ നന്നാക്കി എടുക്കൂന്ന് പറഞ്ഞ് ഞാൻ എന്തുമാത്രം ശ്രമിച്ചു. അതിന്റെ പേരിൽ വിശ്വസിപ്പിച്ച അക്കൗണ്ടിൽ കാശ് വരെ ഇട്ടു, എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുകയാണ്? നമ്മൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ്. എന്റെ കണ്ണിന്റെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് എനിക്കറിയാം, ഡോക്ടറായിട്ടുള്ള ഭാര്യ ഉണ്ടെന്ന് അറിയാം, എനിക്ക് ഭർത്താവ് ഉണ്ടെന്ന് അറിയാം, മക്കളുണ്ടെന്ന് അറിയാമല്ലോ. എല്ലാം അറിഞ്ഞു വെച്ചോണ്ടല്ലേ നമ്മൾ തുടങ്ങിയത്. ജഗദീഷ് സാറാണോ? അതെ സാറേ, അവള് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി സാറേ. സാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഇത് ആരാണ് വിളിക്കുന്നതെന്ന് എനിക്കിപ്പം ചെറിയ ഐഡിയ കിട്ടി. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൊടുക്കാം. കൊടുത്തോളൂ. ഹലോ. ഹലോ, ഞാൻ ഈ കോളെല്ലാം കേട്ടോണ്ടിരിക്കുന്നു. ഇതാരാ ഇത്? ഞാൻ ജഗദീഷിന്റെ വൈഫാണ്, രമ്യയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ കോൾ കോളേഴ്സ് നമ്പർ ഒക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. രമജഗു എന്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രാത്രിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് രണ്ട് ലേഡീസ് വിളിച്ച് ശല്യപ്പെടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ഡോർ തുറന്ന് നോക്കൂ, പ്ലീസ്, ഡോർ തുറന്ന് നോക്കൂ. തിരുവനന്തപുരത്തെ DYSP മിസ്റ്റർ ശ്രീജിത്ത് നിങ്ങളെ കാത്തു നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു പ്രോബ്ലം അല്ല, നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്, അത് വിദ്യാഭ്യാസത്തിന്റെ കുറവ് തന്നെയാണ്. മിസ്റ്റർ ജഗദീഷ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, DYSP നിങ്ങൾക്ക് എന്തോ എന്തോ സമ്മാനമായിട്ട് വന്നിട്ടുണ്ട്. സോ പ്ലീസ് കട്ട് ഹിയർ. ഓക്കെ, ബൈ, സീ യു. ഫ്രണ്ടിന്റെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ വൈഫായിട്ട് സംസാരിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇത് റിമിയുടെ കോൺട്രിബ്യൂഷൻ ആണ്, ഒരു വലിയ കൈയ്യടി കൊടുക്കാം. ഈ കള്ളന് കഞ്ഞി വെച്ചവൻ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ അത് കാണുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് കേട്ടോ. ഓ മൈ ഗോഡ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഞാൻ ഓൾമോസ്റ്റ് ഒരു 850 എപ്പിസോഡ്സോളമായിട്ട് ജഗദീഷ് എന്നെ കാണുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ആ ഒരു കോള് തുടങ്ങിയപ്പോ എവിടെ നിന്നില്ലാത്തൊരു ചെറിയ നാണം ജഗദീഷ് എന്റെ മുഖത്തുണ്ടായിരുന്നോന്നൊരു ചെറിയൊരു സംശയം. കാരണം ആ കണ്ണാന്നൊക്കെ വിളിച്ചു. അതിനെ കുറിച്ച് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, എത്രയായാലും ഞാനും ഒരു പുരുഷനല്ലേ. ധന്യ, നമ്മളുടെ ഒരു ഫ്ലോറിന്റെ ഒരു എനർജി കണ്ടില്ലേ ധന്യ. ഇത് തന്നെയാണ് കോമഡി സ്റ്റാർസ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ 850 അധ്യായങ്ങളായിട്ട് മലയാള ടെലിവിഷനിൽ ഇങ്ങനെ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് തോന്നി ധന്യക്ക് ഫസ്റ്റ് ടൈം നമ്മുടെ ഈ ഒരു വേദിയിലെത്തി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തപ്പോ?
ഒന്നും പറയാനില്ല, ഗംഭീരമായി. ശരിക്കും ഞാൻ ചാനലെല്ലാം മാറ്റി വരുമ്പോൾ ഈ കോമഡി സ്റ്റാർസ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പം എനിക്ക് തോന്നാറുള്ളത് നമ്മളെ ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുക കൂടി ചെയ്യും. അതുപോലെ ഇന്ന് വന്നത് ഒരിക്കലും വെറുതെ ആയില്ല, ശരിക്കും എൻജോയ് ചെയ്തു. ശരിയാണ്, ഇതുപോലുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് നമുക്ക് ചുറ്റും കാണാൻ പറ്റും. അതിനെല്ലാം വളരെ ഭംഗിയായിട്ട് നാച്ചുറലായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഒട്ടും കൂടുതലായിട്ടില്ല, എന്താ പറയുക, അത് വേണ്ട അളവിൽ തന്നെ. പറഞ്ഞു ശരിയാണ്, ജ്യോതിഷന്റെ മുഖത്ത് ഒരു നാണം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു. കണ്ണ എന്ന് വിളിച്ചപ്പോ ജഗദീഷിന്റെ മുഖത്ത് എന്തൊക്കെയോ മിന്നി മറിഞ്ഞു പോയി. കാരണം ആ ശബ്ദത്തിന്റെ ചെറിയൊരല എനിക്ക് വന്നപ്പുണ്ടായി ഒരു ഒരു കുളിർമ്മ. അപ്പൊ ശരിക്കും കേട്ടവന്റെ കഥ എന്തായിരിക്കും? ഇനി അറിയാനുള്ളത് ഇന്നത്തെ ടീം പോപ്പിയുടെ ഈ ഒരു ക്യാരക്ടർ റൗണ്ടിൽ ഇവരിന്ന് കസറിയ ഈ പെർഫോമൻസിന്റെ മാർക്സ് മാത്രമാണ്. റെഡി? ഓക്കെ. ഇന്നസെന്റ് സാർ ഓൺ 30 29. സൂപ്പർ, താങ്ക് യു. ജ്യോതിഷേട്ടാ 39 out of 40. താങ്ക് യു സാർ. റിമി ടോമി 30 out of 30. കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ക്യാരക്ടർ റൗണ്ടിലെ സോഫാർ നമ്മുടെ ഏറ്റവും മികച്ച ഒരു സ്കോർ തന്നെയാണ് ടീം പോപ്പിക്ക് ഇന്ന് ഇവിടെ ലഭിക്കുന്നത്. ദേ ആർ ഗെറ്റിംഗ് 98 on 100. സൂപ്പർ. ഇനി ഒരു ചെറിയ ആഗ്രഹം കൂടി മാത്രമേ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാനുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, സീതാ കല്യാണം എന്ന സീരിയൽ സൂപ്പർ ഹിറ്റായിട്ട് ജ്യോതിഷയുടെ ഇപ്പോൾ ഇതാ പൊക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പെർഫോമൻസിന് വേണ്ടി ധന്യനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ധന്യ മേരി വർഗീസ്. വേദിയിൽ ധന്യ ആദ്യമായിട്ടാണ് എത്തുന്നത്. ധന്യ ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടാസ്ക് പരിപാടികളൊക്കെ നമ്മളിങ്ങനെ കൊടുക്കാറുണ്ട്. അതിന് പറ്റിയ ഒരു മണവാളനെയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സീതാ കല്യാണത്തിന് കല്യാണം എന്ന് പറയുന്ന ആളിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറയാറായിട്ടില്ല. അപ്പോൾ ഇവിടെ കല്യാണമായിട്ട് നമ്മുടെ ഈ പാവം ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഒരു മനോഹരമായിട്ടൊരു സോങ്. ഓക്കെ, റെഡി? പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നെ നരരന്ന 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 നാരോ മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം എന്നാണ് നമ്മുടെ ഒരു തത്വം. അപ്പൊ എല്ലാവർക്കും ബാക്കി ആരെയും പറ്റിക്കാതെ സ്വന്തം പ്രയത്നത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു ആർജവം ലഭിക്കട്ടെ, കിട്ടട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ till the next time we all meet. This is Comedy Stars Season 2 winding up. ായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടിച്ചാഞ്ചാടു. കൈനറ്റിക്ക് ഓടിക്കൂ, ഓടിക്കോ? കൈനറ്റിക്ക് ഓടിക്കാറുണ്ട്. അറിയാ എന്നാണ് കാണിച്ചേ? കൈനറ്റിക്ക് വെച്ച് ഓടിക്കാൻ പറഞ്ഞു. ചിഹ്നങ്ങളൊക്കെ അറിയാവോ? പ്രധാനപ്പെട്ട 3 ചിഹ്നങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 3 ചിഹ്നങ്ങൾ, അത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറാം. അരിവാൾ ചുറ്റിക നക്ഷത്രം, കൈപ്പത്തി താമര. മര്യാദ എടുത്തോണ്ട് പോണം. മഗ് എടുത്തോണ്ട് പോവാൻ വന്നു വന്ന് മഗ് എത്ത സാറാ എന്ന് അറിയാതായല്ലോ. സാറേ